ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ബോട്ടിൽ ആർട്ട് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ബോട്ടിൽ നല്ല രീതിയിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫെവിക്രിലിൻ്റെ ഒരു ബ്ലാക്ക് കളറ് പെയിൻറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇത് പെയിൻറ്റ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ബ്രഷ് വെച്ച് ചെയ്യുന്നതിനേക്കാൾ വളരെ നല്ലത് ഇതുപോലെ ഒരു സ്പോഞ്ച് വെച്ച് പെയിൻറ്റ് ചെയ്തെടുക്കുന്നതാവും. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ബോട്ടിൽ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബോട്ടിൽ ഇവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് ക്രാഫ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏത് കളേഴ്സും ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ബഡ്സും എടുത്തിട്ടുണ്ട്. ഇനി ആദ്യമായിട്ട് ഞാനിവിടെ റെഡ് കളർ പെയിൻറ്റാണ് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ജസ്റ്റ് ഇതുപോലെ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റാണ്. നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ഇതുപോലെ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ ഈ ബോട്ടിൽ മുഴുവൻ ഇതുപോലെ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ഗ്യാപ്പ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ മുഴുവൻ ഇതുപോലത്തെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഇതിൻ്റെ ഗ്യാപ്പിൽ ഓരോ ഡോട്ട് ഡോട്ടായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. ഇത് ചെയ്യാനായിട്ട് ഒരു റിസ്ക്കും ഇല്ല കേട്ടോ, വളരെ സിമ്പിളാണ്. അപ്പോൾ വൈറ്റും റെഡും ആയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി അടുത്തത് ഞാനിവിടെ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ സിമ്പിളായിട്ട് ഓരോ ഡോട്ട് ഇതിൻ്റെ ഓരോ ഗ്യാപ്പിലും ചെയ്തെടുക്കാം. ഇനി ഇതേ രീതിയിൽ ഞാൻ ഒരു ഗ്രീൻ കളർ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പെയിൻറ്റൊക്കെ ഇതുപോലെ യൂസ് ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ബോട്ടിൽ അടിപൊളിയായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ നെക്ക് ഭാഗത്ത് ഒരു ഫ്ലവർ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ റൗണ്ട് ഷേപ്പിലുള്ള ഒരു പേപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ആർ ബോർഡിൻ്റെ പീസ് എന്തെങ്കിലുമൊക്കെ ചൂസ് ചെയ്യാം. അതിനായിട്ട് ഞാൻ കുറച്ച് ഇതുപോലത്തെ ഈത്തപ്പഴത്തിൻ്റെ കുരു എടുത്തിട്ടുണ്ട്. ചെറിയ വലുപ്പത്തിലുള്ള കുരുവാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ക്യൂട്ടായിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. എന്നിട്ട് ഈ റൗണ്ടിൽ വെച്ചിട്ട് ഇതുപോലെ ഓരോ സീഡും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഫ്ലവറാണ്. അതിന് ഈ റൗണ്ട് ചുറ്റും ഞാൻ ഇതുപോലെ ഗ്ലൂ ഗണ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ സീഡ് ഇതുപോലെ വെച്ച് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഫ്ലവറാണിത്. ഇനി ഇതിൻ്റെ ഉൾവശത്തും ഇതുപോലെ നമുക്ക് ഓരോ സീഡും വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ ഒരു ഫ്ലവർ ഇതുപോലെ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ പേൾ മെറ്റാലിക്കിൻ്റെ ഗോൾഡ് കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇവിടെ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് കാര്യം കഴിയും കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ബോട്ടിലൊക്കെ ഇവിടെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. പെയിൻറ്റൊക്കെ നല്ല പോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. അതേപോലെ ഞാനിവിടെ ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവറും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ നെക്ക് ഭാഗത്തായിട്ടാണ് സ്റ്റിക്ക് ചെയ്യണത്. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ഈ ബോട്ടിൽ ഈ ഫ്ലവർ എവിടെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ നെക്ക് ഭാഗത്ത് ഈ ഫ്ലവർ കൂടെ വെച്ചപ്പോൾ ബോട്ടിൽ ആകെ മാറിയിട്ടുണ്ട്. ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒന്നുകൂടെ ഗ്ലോ ആവാനായിട്ട് ഞാനിവിടെ വാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു വാർണിഷ് ബോട്ടിൽ വാങ്ങി വെക്കാനായിട്ട് 72 രൂപയാണ് ഇതിൻ്റെ വില. നമുക്ക് ഒത്തിരി ക്രാഫ്റ്റുകൾക്ക് ഈ വാർണിഷ് യൂസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമ്മൾ എന്ത് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുമ്പോഴും അവസാനം വാർണിഷ് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ നമുക്ക് ഒത്തിരി നാൾ നമ്മൾ ചെയ്ത ക്രാഫ്റ്റ് വർക്കൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ നല്ലൊരു ഗ്ലേസിങ് കിട്ടും കേട്ടോ ഇത് ചെയ്തെടുത്താൽ. അപ്പോൾ നമ്മുടെ വാർണിഷൊക്കെ കഴിഞ്ഞതിന് ശേഷം ബോട്ടിലിൻ്റെ അവസ്ഥ ഇതാണ്. ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിൽ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യണേ. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.